ഒരു ദിവസം ഓയിസ്റ്റഡ്, ഹെൻറി ഓയിസ്റ്റഡ് എന്ന് പറഞ്ഞ ഒരാൾ ക്ലാസ് എടുക്കുന്നു ഫിസിക്സിൽ. അപ്പോൾ ആളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കായിരുന്നു ഫിസിക്സിൽ ഒരു ക്ലാസ്സിൽ. അപ്പോൾ അവിടെ ഒരു കറണ്ട് കെറ്റിംഗ് വയർ ഉണ്ടായിരുന്നു, ഒരു സർക്യൂട്ട് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ വെച്ചുള്ളൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അപ്പോൾ അയാളുടെ ഒരു മാഗ്നറ്റിക് കോമ്പസ് അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്തപ്പോൾ, സർക്യൂട്ട് ഓൺ ആക്കിയപ്പോൾ ഈ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? അതിനർത്ഥം ഈ കറണ്ട് പോകുമ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഈ കോമ്പസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കറണ്ടിൻ്റെ അവിടെ ഒരു പേപ്പർ വെച്ച് നോക്കാം. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മൾ മാഗ്നറ്റിക് ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റൻസ്, ഇപ്പോൾ അയൺ ഫൈലിങ്സ് നമ്മളോട് വിതരണമായിരിക്കാം. അപ്പോൾ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യും, ഇങ്ങനെ സർക്കിളായിട്ടാണ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് സർക്കിൾ ഷേപ്പിലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അടുത്തുള്ള ഇതിൻ്റെ ഒരു സെൻട്രലായിട്ട് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് അകലേക്ക് പോകുന്നതും ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ നിന്ന് വേറെ മറ്റു പല എക്സ്പെരിമെൻസും നടത്തി, അതിനുശേഷം മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള സ്ട്രെങ്ത്തും അതിലുള്ള നമ്മുടെ ആംബിയസ് അതായത് അല്ല ആംബിയസ് അല്ല നമ്മുടെ ചാർജിനുള്ള കൂളംബ്സ് ലോ പോലെ അതുപോലെയുള്ളൊരു ലോ കണ്ടെത്തി. അതിനുശേഷം ആംബിയസ് ആംബിയർ ഇങ്ങനെ ഒരു ലോ സജസ്റ്റ് ചെയ്തു, ഇൻറ്റീരിയൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് ഐ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കറണ്ട് പോകുമ്പോൾ അതിന് ചുറ്റും ഒരു ഒരു സർക്കിൾ ഒരു സർക്കിൾ അല്ല അത് ഏതെങ്കിലും ഒരു ലൂപ്പ് എടുക്കുക, സർക്കിൾ ആവണമെന്നില്ല. അപ്പോൾ ലൂപ്പിൻ്റെ ഒപ്പം ഒരു അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സർഫസ് ഉണ്ട്. അപ്പോൾ സർഫസിലൂടെ പെൻട്രേറ്റ് ചെയ്ത് പോകുന്ന കറണ്ട് അതാണ് ഐ. അങ്ങനെയാണെങ്കിൽ ആ കറണ്ടിൻ്റെ കൂടെ മ്യൂ നോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഓക്കെ, എവിടെ മ്യൂ നോട്ടൊക്കെ കിട്ടിയത് നമ്മുടെ മറ്റേ ആ ലോയിൽ നിന്നാണ്, മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള എക്സ്പെരിമെൻ്റൽ ലോയിൽ നിന്നാണ്, ആ അവിടെ നിന്ന് ഡെറൈവ് ചെയ്തുകൊണ്ടാണ് അതിന് മ്യൂ നോട്ടൊക്കെ കിടക്കുന്നത്. അതൊരു നമുക്ക് എക്സ്പെരിമെൻ്റ് ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഈ എംബിഎസ്ലോ പറയുന്നത്? ഇവിടെ നമുക്ക് അതിനെ സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എടുക്കാം. അതായത് ഇത് നമ്മൾ സർക്കിളാണെന്ന് വിചാരിക്കാം. ഓക്കെ, സർക്കിള്. അപ്പോൾ ഈ ബി എല്ലാ സ്ഥലത്തും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ബി പുറത്തേക്ക് ഇടാം, ഇൻറ്റിഗ്രൽ ഓഫ് ഡി എന്ന് പറയുന്നത് 2πr ആവും, ബി ഇൻറ്റു 2πr ഇസ് ഇക്വൽ മ്യൂ നോട്ട് ഐ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മ്യൂ നോട്ട് ഐ ബൈ 2πr. അതായത് കറണ്ട് കൂടുമ്പോൾ ഇതിലൂടെ കൂടുതൽ കറണ്ട് വിട്ട് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതുപോലെ റേഡിയസ് കൂടുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കുറയും. അതായത് അകലേക്ക് പോകും തോറും, ഇത് ഇൻഫിനിറ്റായിട്ട് അകലേക്ക് പോകാം, പക്ഷേ ഇൻഫിനിറ്റായിട്ട് പോകും തോറും അങ്ങനെ നമ്മൾ അകലേക്ക് പോകും തോറും അതിനുള്ള അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറഞ്ഞു വരും. അതാണ് അതിൽ നിന്നാണ് നമുക്ക് ഈ ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആംബിയസ് ലോയിൽ പറയുന്നത് എന്താണ്? ഇങ്ങനൊരു സർക്കിളിൽ ഒരു സർഫസ് ഉണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ ലൂപ്പിൽ സർഫസിലൂടെ പെനിട്രേറ്റ് പോകുന്ന കറണ്ടാണ് ഐ. ഓക്കെ, അപ്പോൾ ആ സർഫസ് എങ്ങനെ വേണമെങ്കിൽ ആവാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതിനോട് അറ്റാച്ച് ആയിട്ടുള്ള സർഫസാണ്, പക്ഷേ അറ്റാച്ച് ചെയ്യണമെന്നില്ല, ഇങ്ങനെ കണ്ട ഒരു കുടം പോലെ ഇങ്ങോട്ട് പിറകോട്ട് നിൽക്കുന്ന ബൾജ് ചെയ്ത് നിൽക്കുന്ന സർഫസ് ആവും. അപ്പോൾ അതിലൂടെ കടന്നു പോകുന്ന കറണ്ടും ഐ ആണ്. അപ്പോൾ ഇൻറ്റിഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് മ്യൂ നോട്ട് ടൈംസ് ഐ, ഐ എന്ന് പറയുന്നത് ഈ കടന്നു പോകുന്ന കറണ്ടാണ്, പെൻട്രേറ്റ് എന്ന് പറയാറുണ്ട്. ഇനി നമ്മളൊരു കപ്പാസിറ്ററിൻ്റെ, ഇപ്പോൾ ഇത് മാക്സ്വെല്ല് ഇങ്ങനെ ഒരു കപ്പാസിറ്ററിൻ്റെ കേസ് എടുത്തു, ഒരു കപ്പാസിറ്ററിൻ്റെ കേസ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ കപ്പാസിറ്ററിൻ്റെ ഈ സിറ്റുവേഷനിൽ ആംബിയസ് ലോ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഇവിടെയായിട്ട് ഈ കപ്പാസിറ്റർ സ്ഥലത്തിലാണ് ഒരു ലൂപ്പ് ഇമാജിൻ ചെയ്തു. ആ ലൂപ്പിൻ്റെ ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഐ ആണ്. അപ്പോൾ മ്യൂ നോട്ട് ഐ എന്ന് പറയുന്നതായിരിക്കും ഇൻറ്റിഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ റേഡിയസ് അറിയാമെങ്കിൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ വേറെ രീതിയിൽ എടുക്കാം, ഈ സർഫസ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ ഈ സർഫസ് കപ്പാസിറ്ററിൻ്റെ ഇപ്പുറത്ത് കൂടെ വരുന്നു പോയി, അപ്പോൾ എന്തോ വ്യത്യാസം ഉണ്ട്. ഇൻറ്റിഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ നോട്ട് സീറോ. കാരണം ഇതിൽ ഇപ്പോൾ ഈ സർഫസിലൂടെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന കറണ്ട് എത്രയാണ്? സീറോ ആണ്. കാരണം ഇവിടെ മാത്രമേ കറണ്ടുള്ളൂ, ഇത് ഇങ്ങോട്ട് കടന്നു പോകുന്നില്ല. അപ്പോൾ ആ സർഫസിനെ പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ സീറോ ആണ്. അതായത് ഇൻറ്റിഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു സീറോ. പക്ഷെ നേരത്തെ അല്ലേ നമ്മൾ പറഞ്ഞത് ഇൻറ്റിഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് മ്യൂ നോട്ട് ആയി, പക്ഷെ ഇവിടെ ഇൻറ്റിഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു സീറോ. അതെങ്ങനെ രണ്ട് വരുന്നത്? കാരണം ഒരു കേസിൽ ഐ ആണ് കറണ്ട്, പോസിറ്റീവ് വാല്യൂ ആണ്, പക്ഷെ വേറെ രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ സീറോ വാല്യൂ. ഓക്കെ, രണ്ട് രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ സെയിം ഇക്വൽ ആയിട്ടുള്ള രീതിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് വരുന്നത്. അപ്പോൾ ഈ ആംബിയന്റ് ലോയിൽ ഒരു തെറ്റുണ്ട്, ഒരു കറക്ഷൻ ഉണ്ട്, കറക്ഷൻ വേണം എന്ന് മാക്സ്വെൽ കണ്ടുപിടിച്ചു. അങ്ങനെ മാക്സ്വെൽ തന്നെ അതിന് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുത്തു. അപ്പോൾ മാക്സ്വെൽ പറഞ്ഞത് ഇതാണ്, അതായത് മ്യൂ നോട്ട് ഐ അല്ല, ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് മാത്രമല്ല, നമ്മൾ എല്ലാ കറണ്ടും കൂടി എടുക്കണം. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ ഇതിനെ സർഫസ് ചെയ്യുന്ന ഇവിടെ കറണ്ടാണ് ഇതിനെ പെനിട്രേറ്റ് ചെയ്യുന്നത് സർഫസിനെ.
ഇവിടെ എന്താണ് ഈ സർഫസിനെ എന്തായിരിക്കും ബെനിഫിറ്റ് ചെയ്യുക എന്നാലോചിക്ക്. ഇവിടെ ചാർജ് വന്നിരിക്കുന്നു, ഇവിടെ ചാർജ് ഉണ്ട്, ഇവിടെ ചാർജ് ഉണ്ട്. അപ്പോൾ ഈ ചാർജിൻ്റെ ഇടയിൽ എന്താണുള്ളത്? ഇലക്ട്രിക് ഫീൽഡാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിലുള്ള കറണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലത്തെ എന്താ പറയുക, ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന പറയാം. അപ്പോൾ ആംബിയർ കറക്ഷൻ കൊണ്ടുവന്നു, അതായത് വെറും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് മാത്രമല്ല നമ്മൾ ഫീൽഡ് കറണ്ട് കൂടി നോക്കണം. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് കറണ്ട് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നും പറയുന്നത്. ഓക്കെ, ഇത് കണ്ടക്ഷൻ കറണ്ട്, ഇത് ഐ സി എന്ന് പറയുന്നത് കണ്ടക്ഷൻ കറണ്ടും, ഐ എഫ് എന്ന് പറയുന്നത് ഫീൽഡ് കറണ്ടും, അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. പണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് ഫീൽഡിന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഫീൽഡ് എന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല ഫീൽഡ് കറണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ടോട്ടൽ കറണ്ട് നമ്മൾ നോക്കണം. അപ്പോൾ എന്താണ് ഫീൽഡ് കറണ്ട്? ഓക്കെ, എന്താണ് നോക്കി നോക്കുക. അതെന്ന് പറയുന്നത് എപ്സിലോൺ സീറോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് അല്ല, ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂ ബൈ എപ്സിലോൺ സീറോ. എപ്സിലോൺ എപ്സിലോൺ സീറോ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ എപ്സിലോൺ സീറോ രണ്ട് എപ്സിലോൺ സീറോ കെട്ടി പോകും, ബാക്കി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡി ക്യൂ ഡി ടി, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്, അത് തന്നെയാണല്ലോ കറണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ആ കറണ്ടിൻ്റെ ടേമാണ് ഇത്. അപ്പോൾ ആ കറണ്ട് കൂടി കൂടി ചേർക്കണം. അപ്പോൾ ആംബിയർ കൊടുത്ത കറക്ഷൻ എന്താണ്? അല്ല, മാക്സ്വൽ കൊടുത്ത കറക്ഷൻ എന്താണ്? ആംബിയർ പറഞ്ഞു ഇന്റഗ്രൽ ഓഫ് പീരിയോഡിക് സീരീസ് മിനോറൈസ് ചെയ്യും. അതിൻ്റെ കൂടെ മാക്സ്വല് ഈ ടേം കൂടി ആഡ് ചെയ്തു. അപ്പോഴാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലൊരു സിമ്മട്രി വന്നത്. അതായത് ഫാരഡേസ് ലോ എന്നറിയാം, നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് ആംബിയർ ലോ പറഞ്ഞു. പക്ഷേ ഈ അല്ല, ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് ഫാരഡേസ് ലോ പറഞ്ഞു. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതായിട്ട് ആംബിയർ ലോ പറയുന്നില്ല, ഇവിടെ കറണ്ടിൽ നിന്ന് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ പക്ഷേ ഇപ്പോൾ മാക്സ്വെൽ ഇത് കറക്റ്റ് ചെയ്തപ്പോൾ അപ്പോൾ ശരിയായി. അതായത് ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സിലത്തെ ചേഞ്ചിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു, അതുപോലെ ഫാരഡേസ് ലോയിൽ നിന്ന് മാഗ്നറ്റിക് ഫ്ലക്സിലത്തെ ചേഞ്ചിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് നിന്നു. അപ്പോൾ മാക്സ്വെൽ തന്നെ ഇതിന് തന്നെ യൂണിറ്റ് ചെയ്തു, അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ എക്സസൈസ് പ്രെഡിക്റ്റ് ചെയ്തു. ലൈറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണെന്ന് മാക്സ്വെൽ കണ്ടുപിടിച്ചു.